ಪ್ರಿಯದೇವಿತನ ಸ್ತ್ರೀ ಸ್ನೇಹಧನ್ಯ ಆಚಾರ್ಯ ಕೃಷ್ಣಮಾರಿ ಇವರ ಟ್ರಸ್ಟಿ ಸೆಕ್ರೆಟರಿ ಮಾನ್ಯ ಕಮಿಟಿಯ ಮಗಳೇ ಸ್ನೇಹಿತರಿಗಳಾದ ಮಾತಾಕ್ಕೆ ಸಹೋದರಿ ಸಹೋದರಿ ಪ್ರಿಯಪಟ್ಟಿದ್ದೇವೆ ಪರಿಶುದ್ಧನವಿನ അഞ്ചാം ഞായറാഴ്ച സഭയിലെ 36-ാമത്തെ ഞായറാഴ്ച സഭയുടെ സ്വാതന്ത്ര്യ ദിനമായി കാതോലിക്ക ദിനമായി ലോകമെമ്പാടുമുള്ള അലങ്കര ഓർത്തഡോക്സ് സഭയിലെ അലങ്കര പ്രാണികൾ കൊണ്ടാടുകയാണ്. ഞാൻ ഇന്നത്തെ ശ്രദ്ധയെ വിശ്രമദായം ശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ നിർജ്ജനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന് സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്ര 12 ന്യായം തിരിക്കുന്ന ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ പത്രോസ് ലേഖനം മാത്രമേ സിംഹാസനം ഉള്ളൂ എന്ന് വാദിക്കുന്ന ഗണത്തിന് ഇത് ഈ വേദപുസ്തകവും തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഭാരതത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ AD 82 പരിശുദ്ധ മാത്രോസ് ലേഖ ഈ ദേശത്തെ കടന്നു വരികയും ഇവിടെ സുവിശേഷം അറിയിച്ച് സഭ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സിംഹാസനം എന്നുള്ളത് ഒരു ആലങ്കാരികമായ പദമാണ്. ഒരു സ്ലീഹായാലോ ഒരു പരിശുദ്ധനായാലോ ഒരു പ്രദേശത്ത് ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ സഭ വളർന്നു വരുമ്പോൾ അതിൽ പല അധികാരസ്ഥാനങ്ങളും വരുമ്പോൾ അതിൻ്റെ പ്രധാന മേഖല ദൃശ്യീകരിക്കുന്ന ഇനപ്പെടവും ആസ്ഥാനവുമാണ് സിംഹാസനമായി നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാരതത്തിൽ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ പിൻഗാമിയായി ചരിത്രം സൃഷ്ടിച്ച പരിശുദ്ധ കാതോലിക്ക ബാബായിയുടെ ആസ്ഥാനമാണ് പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനം. ഇന്ന് ഭാരതത്തിലെ പല നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനെ നമ്മൾ വിളിക്കുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബായി മലങ്കര മെത്രാപ്പൊലീത്തായി എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. മലങ്കര മെത്രാപ്പൊലീത്തായി എന്നുള്ള പദവി 17-18 നൂറ്റാണ്ടുകളിൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു തമ്പുരാക്കന്മാരെ കരിഞ്ഞടിയതിന്റെ സ്ഥാനപ്പേരാണ്. ഇന്ന് ആ സ്ഥാനത്തിന് ആരും വലിയ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധ കാതോലിക്ക സിംഹാസനത്തോടും ആ സ്ഥാനത്തിനും ഇന്ന് വളരെ പ്രിയമാണ്. പലരും പത്രക്കാരും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ പലരെയും ആ സ്ഥാനത്തിലേക്ക് ഉയർത്തിപ്പെട്ടുകൊണ്ട് ആ നാമം ധരിച്ചുകൊണ്ട് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നു. പാത്രക്കെ അല്ലെങ്കിൽ കാതോലിക്കെ എന്ന് പറഞ്ഞാൽ ആത്യന്തികവും സ്വയം ശീർഷകത്തോടുള്ള സ്ഥാനമാണ്. ആത്യന്തികവും സ്വയം ശീർഷകത്തോടുള്ള ഒരു സ്ഥാനം. ഈ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അവസാന വാക്കാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെ പിൻഗാമിയായി മലങ്കര സഭയുടെ അധീനനായി ഇരിക്കുമ്പോൾ ലോകത്തുള്ള ഏതൊരു മലങ്കര സ്ഥാനങ്ങളുടെയും ആത്മീയ തലവൻ പണത്തലവൻ പരിശുദ്ധ ബാബയാണ്. അദ്ദേഹത്തിന് മേൽ ആത്മീയ അധികാരമുള്ള ഏതൊരു ശക്തി പരിശുദ്ധ ദൈവത്തിനാൽ മാത്രമല്ലാതെ മറ്റു ആരും തന്നെയില്ല. എന്നാൽ ഇന്ന് കേരളത്തിലുള്ള പല കാതോലിക്ക ബാബാരുണ്ട്, പട്ടത്തൊരു കാതോലിക്ക ബാബായുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ കലിക്കവരെ അല്ലെങ്കിൽ തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അദ്ദേഹം കാതോലിക്കയല്ല. സ്വന്തം സഭയില് കേരളത്തിലെ വെളിയിൽ ഒരു മദ്രാസം നിർമ്മിക്കുവാനും ഒരു അച്ഛൻ ഒരു മെത്രാനെ വാങ്ങിക്കാനും അദ്ദേഹത്തിന് സ്വന്തം അധികാരമില്ല. അദ്ദേഹത്തിന് പള്ളത്തൂർ അധികാരം മേടിക്കണം. അതുപോലെ കൊല്ലത്തൊരു കാതോലിക്ക ആ കാതോലിക്കായ അഭിഷേകാർത്ഥിയിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ ഭാഗത്ത് കിടക്കുകയാണ്. വേറൊരു കാതോലിക്ക പുത്തൻ കുരിശിലുണ്ട്. ആ അവരുടെ നിയമപ്രകാരത്തിലേക്ക് കാതോലിക്കയിലേക്ക് ഭാരതത്തിലില്ല, വെറും അഫ്രിയാനയിൽ മാത്രമേ ഉള്ളൂ. അതായത് മെത്രാപ്പൊലീത്ത വാങ്ങിക്കാനും മംഗളോർപ്രകാശിയാനും ഒക്കെയുള്ള അധികാരം വേളിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിട്ട് ചെയ്യണം. ഭാരതത്തിന് വേണ്ടി ഒരു മദ്രാസം രൂപീകരിക്കാനും ഒരു മെത്രാപ്പൊലീത്ത നിയമിക്കാനോ അധികാരമില്ല. ആദ്യത്തെ അധികാരമാണ്. എന്നാൽ മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് ചരിത്രം നിർമ്മിച്ച കാതോലിക്കേറ്റാണ്. അത് ചരിത്രത്തിന്റെ വാതായത്തിൽ ചരിത്രത്തിന്റെ കടലിൽ കടന്നു പോയിട്ടുള്ള ഒരു വലിയ ദൈവത്തിന്റെ ഒരു നിധിയാണ് മലങ്കര സഭയുടെ കാതോലിക്കേറ്റ്. നമ്മൾക്കറിയാമല്ലോ 52 മാർത്തോമാസ്ലീഹ സഭ സ്ഥാപിച്ചു കഴിഞ്ഞ് ആർത്തിയോഗ്യന്മാർ ഭരിക്കപ്പെട്ട സഭ, മാർത്തോമാ മെത്രാപ്പൊലീത്തമാർ ഭരിക്കപ്പെട്ട സഭ, മലങ്കര മെത്രാപ്പൊലീത്തമാർ ഭരിക്കപ്പെട്ട സഭ. അത് കഴിഞ്ഞ് 912 പിന്നെ 114 വർഷങ്ങൾക്ക് മുമ്പേ മലങ്കര സഭയുടെ മുന്നിൽ ദൈവം ചരിത്രത്തിന്റെ വലായനം തുറന്നു. 912 സെപ്റ്റംബർ 15 നിർണം പള്ളിയിൽ വെച്ച് അന്ത്യോക്കിയുടെ ആദ്യമിസ് ഭാരതത്തിലെ പരിശുദ്ധ കാതോലിക്കയെ പുനഃസ്ഥാപിച്ചു അല്ലെങ്കിൽ സ്ഥാപിച്ചു. അതിൽ മുഴുവൻ ഈ വാലിയോസ് തിരുമേനി ഒന്നാം കാതോലിക്കായിട്ട് ഈ ഈ ഈ പരിശുദ്ധ മാർത്തോമായുടെ പിൻഗാമിയായി ഇവിടെ വാഴിച്ചു. ഇത് ഇതാരും നിലഞ്ഞിട്ട കഥകളല്ല, ഇത് ചരിത്രത്തിൽ തങ്കലിപ്പിൽ എഴുതിയ കഥകളാണ്. അത് കഴിഞ്ഞ് 1 മുതൽ 7 വരെയുള്ള കാതോലിക്കമാര് ഈ കാതോലിക്കമാരുടെ പരിശുദ്ധ കബറിടം ഇന്ന് മലങ്കരയിൽ
നമ്മളുടെ ദൃഷ്ടാന്തങ്ങളായിരിക്കുന്നു. ഭാരതത്തിൽ ഒരു സഭകൾക്ക് പോലും ഇതുപോലെയൊക്കെ ഏഴ് പരിശുദ്ധ കാലഘട്ടമാണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. ഇതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പേ പൗലോസ് കാത്തോലിക്ക പാപ ഈ മാർഗമായ സുഭാഷിതത്തിലേക്ക് മാർഗമായ പിൻഗാമിയായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ 116 വർഷങ്ങൾക്ക് ഇപ്പുറം അതേ പൗലോസ് തിരികെ കാത്തോലിക്ക പാപ ഇത് ആ സിംഹാസനത്തിലേക്ക് കടന്നു വന്നിരിക്കും. ഇത് ദൈവത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഈ പരിശുദ്ധ കാത്തോലിക്ക പാപായി സമന്മാരായി ഇവിടെ ആരെങ്കിലും ഉണ്ടാകുവാൻ ശ്രമിച്ചാൽ അവരെയൊക്കെ ചരിത്രം പുറംകാലി കൊണ്ട് പുറത്തേക്ക് തള്ളുവെന്നുള്ളതിന് യാതൊരു വ്യക്തവുമില്ല. ഈ പരിശുദ്ധ ബാബായി മലയ്ക്കൽ സഭയുടെ മാത്രമല്ല ഭാരത സഭയുടെ ക്രൈസ്തവ ചക്രവർത്തിയാണ്. അല്ലെ അതിന് അതിന്റേതായിട്ടുള്ള രേഖകളുണ്ട്. അദ്ദേഹത്തിന്റെ സമന്മാരായി കൊടുക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മേലിൽ ഇനി ഒരു ഒരു വലിയ അധികാര സ്ഥാനമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ കാത്തോലിക്ക പാവായോടും പരിശുദ്ധ മാർഗമായ സ്നേഹിക സിംഹാസനത്തോടും അഭിമന്യ കൂർവോസ് തിരുമേനിയോടും പരിശുദ്ധ സുനോസിനോടുമുള്ള അംഗീതമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിലെ നിങ്ങളുടെ മുന്നിൽ അറിയിച്ചു കൊടുക്കുന്നു. കലകേശ്വരയുടെ സഭാമാനിക്കുന്ന പറയും 5ാമത്തെ വർഷമാണ് ഞാൻ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. ഈ അവസരത്തിലേക്ക് എനിക്ക് തന്ന ഈ ഇടവേളയോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തി കൊടുക്കുന്നു. കാതോലിക്ക ദിനത്തിന്റെ കഴിഞ്ഞ 3 വർഷമായി കാതോലിക്ക ദിനത്തിലെ മലങ്കര സഭയിൽ ആഗ്രഹിച്ച് നോക്കിയാൽ ദോഹ MOC ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ കൊല്ലം ആ റെക്കോർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുവാൻ ശ്രമിക്കണം. എല്ലാവരും ഒരിക്കൽ കൂടി കാതോലിക്ക ദിന ആശംസകൾ നൽകുന്നു. അഭിമന്യ പരിശുദ്ധ പിതാവ് ഭൂഖണ്ഡങ്ങൾക്ക് അതീതമായി രാജ്യങ്ങൾക്ക് അതീതമായി ഭാഷകൾക്ക് അതീതമായി മലങ്കര സഭയുടെ യശസ് ലോകം കണ്ടെത്തിക്കെട്ട് എത്തിക്കുവാൻ പരിശുദ്ധ കാതോലിക്ക ദേവൻസിനെ ഓരോ സ്ത്രീയും പ്രവാദേവൻസിന് സ്വർഗത്തിലെ ദൈവം ആയുസ് ആയോഗ്യ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ കാതോലിക്കാതിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. മർദ്ദ സിംഹാസനം നീണാകട്ടെ ഓരോ സ്ത്രീയൻ ബാബാ.